Thank you.
Thank you.
അവരുടെ കുടുംബ ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചു. അവർക്ക് ഊനമില്ലാത്ത ഒരു തലമുറയെ ദൈവം കൊടുത്തല്ലോ. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഈ കുഞ്ഞിനെ ആലയത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിപ്പാൻ നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നു. ഈ ശുശ്രൂഷ അനുഗ്രഹത്തിനായി എല്ലാവരും ആത്മാവിൽ സ്തോത്രം ചെയ്താക്ക. ആരും മൗനമായിരിക്കാതെ ഹല്ലേലൂയ ഹല്ലേലൂയ പൈതങ്ങളെ വരുവാൻ ഒഴിവി. അവരെ തടയരുത് എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ച് കരം വെച്ച് അനുഗ്രഹിച്ച ദൈവം കർത്താവിന്റെ അനുശ്ചരമായ കരം പൈതന്റെ മേൽ ദൈവം വയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. പൈതൽ വളർന്നു, ഞാൻ പറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ വളരുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് മനുഷ്യർക്കും പ്രീതിയുള്ള പൈതലായി വളർന്നു വരുവാൻ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാണ്. ഭവനത്തിന് സഭയ്ക്ക് ദേശത്തിന് മാതൃകയുള്ള ഒരു പൈതലായി വളരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആ കുഞ്ഞിനെ അല്ല മാതൃപരമായി വളർത്തുവാൻ ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇതിന്റെ പിതാവിനായി പ്രാർത്ഥിക്കാം, ചില പിതാവിനായി മാതാവിനായി പ്രാർത്ഥിക്കാം. ആ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബന്ധുമിത്താദികളായി ചാച്ചക്കാരായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സമയാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന്മാരെ ഓർക്കാം. കർത്താവിന്റെ ദാസൻ സ്വാമിയുടെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ പേരോട് വന്ന തിരുപടി ആരിപ്പാണ്ടിയായല്ലോ. അല്ല ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ചത് കൂട്ടായ്മയ്ക്കായി സ്വാഗതം ചെയ്യാം. ഒരുമിച്ചായിരിക്കും ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അമീൻ ഹല്ലേലൂയ. പൈതലുമായ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ അമീൻ ഹല്ലേലൂയ സ്തോത്രം. അമീൻ ദൈവകൃപയിൽ അധികം മുന്നേറുവാൻ കർത്താവേ പ്രിയ കുടുംബത്തെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു ശമൂവേൽ ബാലൻ വളർന്നു വന്നതുപോലെ അമീൻ ഹല്ലേലൂയ സ്തോത്രം. അമീൻ മേൽക്കുമേൽ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ മുതിർന്നു വരുന്ന പൈതലായി ഹല്ലേലൂയ സ്തോത്രം. ആ കുഞ്ഞിനെ കർത്താവേ അമീൻ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടിസ്ഥാനത്തിലും വളർത്തുവാൻ മാതാപിതാക്കൾക്ക് കർത്താവെ കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധികം അഭിഷേകത്തിന്റെ ഹല്ലേലൂയ നിറവ് അമേൻ പ്രിയ വൈദ്യങ്ങളുടെ മേൽ കർത്താവെ അങ്ങ് പതിരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമേൻ സ്തോത്രം. വൈകിയ സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോ ദിവസവും കർത്താവെ ഹല്ലേലൂയ അമേൻ ഹല്ലേലൂയ സ്തോത്രം. അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങേ അധികം പ്രത്യാശ വെച്ചുകൊണ്ട് മുന്നേറുവാൻ പ്രിയ വൈദ്യങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവെ മാതാപിതാക്കളെ അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങൾക്കായി നന്മകൾക്കായി നിങ്ങൾ നന്ദി പറയായിരിക്കും.
Thank you.
പ്രിയപ്പെട്ടുള്ള സാക്ഷ്യങ്ങൾക്കായി ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ട് ഈ ശുശ്രൂഷകൾ നിവർത്തിക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവ നൽകുന്ന പ്രതിഫലവുമാണ്. 127 സങ്കീർത്തനം 3 വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. യഹോവയ്ക്ക് യഹോവയാണ് മക്കളെ നൽകുന്നത് എന്ന് ദൈവവചനത്തിൽ നമുക്ക് പഠിപ്പാൻ കഴിയും. ശിശുക്കളെ 8 നാളിൽ പരിച്ഛേദന ചെയ്യുന്ന ഒരു കർമ്മം അബ്രഹാമിയ വംശത്തിൽ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ നാം പഠിച്ചാൽ ശിശുക്കളെ അങ്ങനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയത്തില്ല. കർത്താവിന്റെ അടുത്ത് കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മക്കളുടെ സുശേഷം 10:13-16 വരെയുള്ള വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട് ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവി. അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരോടല്ലയോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ കേട്ട പത്രം നമുക്കറിയാം ശിശുവിന്റെ പ്രത്യേകത എന്താ. ശിശുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശിശുവിന്റെ ഹൃദയം നിഷ്കളങ്കമാണ്. 2, ശിശു എല്ലാം മറക്കും. നമുക്കറിയാം ഒരു ചെറിയ തെറ്റ് ചെയ്ത് മാതാപിതാക്കന്മാർ അടിച്ചെന്ന് പറഞ്ഞാലും 1/2 മണിക്കൂർ കഴിയുമ്പോൾ മാതാവിനെയും പിതാവിനെയും അടിയിലായിരിക്കും. എല്ലാം മറക്കാനും സഹിക്കാനും പൊറുക്കുവാനുമുള്ള കഴിവ് ശിശുവിനുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ മാത്രമേ എങ്ങോട്ട് പോകത്തുള്ളൂ എന്നാ പറയുന്നേ. ശിശുവിനെ പോലെ തിരിഞ്ഞ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തുള്ളൂ. മത്തായിയുടെ സുവിശേഷം 13:19-15 ലൂക്കോസ് 18:15-17 വാക്യങ്ങളിലും ഇത് നമുക്ക് കാണുവാൻ കഴിയും. ഈ മാതാപിതാക്കന്മാരുടെ കടപ്പാട്, മക്കളോടുള്ള കടപ്പാട്, 1, തിരുവചന സത്യങ്ങൾ ഭവനത്തിൽ വെച്ച് മക്കളെ പഠിപ്പിക്കണം. ഇതിനോടും ആൻസിയോടും എനിക്ക് ഒരു കർത്താവിന്റെ ദാസൻ എന്ന നിലയില് നിങ്ങളെ പ്രബോധിപ്പിക്കാനുള്ള 1 കാര്യം, തിരുവചന സത്യങ്ങൾ ഭവനത്തിൽ വെച്ച് അവരെ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. സണ്ട സ്കൂൾ ഉണ്ടെങ്കിൽ സണ്ട സ്കൂളിൽ അവരെ വിടണം. ഒരു വാക്യം അവരെ കാണാതെ പഠിപ്പിക്കണം. ഇന്ന് നമുക്കറിയാം പല കുഞ്ഞുങ്ങളെയും മാതാപിതാക്കന്മാർ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഭൗതിക വിഷയങ്ങളിൽ സ്കൂൾ പഠനത്തിൽ ട്യൂഷന് മേൽ ട്യൂഷൻ കൊടുക്കും. 7 പോലും ട്യൂഷൻ കൊടുക്കുന്ന ഒരു കാലയളവാണ്. ആരാധനയിൽ സംബന്ധിക്കാതെ, പ്രാർത്ഥനയിൽ സംബന്ധിക്കാതെ 7 പോലും ട്യൂഷൻ കൊടുത്ത് ഭൗതിക കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കന്മാരോട് പ്രത്യേകിച്ച് ആൻസിയോടും ചിരിനോടും ഒരു ദൈവദാസനം എനിക്ക് പ്രബോധിപ്പിക്കുവാനുള്ളത്, ദൈവം തന്ന തലമുറയെ തിരുവചന സത്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ആവർത്തന പുസ്തകം എടുക്കാം. 6:6-9 വാക്യം നിർത്തി വായിച്ച് സഹായിക്കണം. ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അന്നേരം നോക്കിയ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തില്, മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിൽ ഇരിക്കണം, കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. വായിച്ചേ, നീ അവയെ വചനത്തെ നിന്റെ മക്കൾക്ക് എന്തോ ചെയ്യണം, ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കണം. ഏതിനെ കുറിച്ചാ? വചനത്തെ കുറിച്ച്. ഇന്ന് പകൽക്കാലം ചോദിക്കുന്ന എത്ര മാതാപിതാക്കന്മാരാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, എത്ര പേര് കുഞ്ഞുങ്ങളോട് വചനം പറഞ്ഞു കൊടുക്കാറുണ്ട്? വചനം കൊടുക്കുന്ന കാര്യത്തിൽ എത്ര മാതാപിതാക്കന്മാർക്ക് ഉത്സാഹമുണ്ട്? പല തലമുറകളും തെറ്റുന്നതിന്റെ പിന്നിൽ മാതാപിതാക്കന്മാർക്ക് ഒരു പങ്കുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഏത് കാര്യം ചെയ്താലും വചനത്തെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. വായിച്ചേ, അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം.
അതുകൊണ്ട് കണ്ണുകൾക്കും അതേ പട്ടമായിരിക്കണം. നമുക്കറിയാം സദൃശ്യ വാക്യം വായിച്ചാൽ നാലിന്റെ നാല് മുതൽ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി വചനത്തിന്റെ പ്രത്യേകത നമുക്ക് അവിടെ വായിക്കാൻ കഴിയും. ഒന്ന്, വചനം നമ്മെ കാക്കും. രണ്ട്, വചനം നമ്മെ സൂക്ഷിക്കും. മൂന്ന്, വചനം നമ്മെ ഉയർത്തും. നാല്, വചനം നമുക്ക് മാനം വരുത്തും. അതല്ല, ഈ വചനം നമ്മുടെ തലമുറകളിലേക്ക് നാം പകർന്നു കൊടുക്കണം. ഒരു മാതാവിന്റെ പിതാവിന്റെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ് തലമുറകൾക്ക് വചനം എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക, അവരെ പത്യോപദേശത്തിൽ വളർത്തുക എന്നുള്ളത്. രണ്ട്, മാതാപിതാക്കന്മാരുടെ രണ്ടാമത്തെ കർത്തവ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ശാസിച്ചമർത്തണം. എന്താണ് ശാസന? ശാസിക്കേണ്ടടുത്ത് ശാസിക്കണം, ശിക്ഷിക്കേണ്ടടുത്ത് കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം, ശിക്ഷിച്ചു വളർത്തണം. അല്ലല്ല, നമുക്കറിയാം അമേരിക്കയിലെ അവസ്ഥ നമുക്കറിയാം, കുഞ്ഞുങ്ങളെ ശിക്ഷിച്ചാൽ കേസായിട്ട് മാറും. അതുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ആരല്ല, നോക്കെ ചൊല്ലും കൊടുക്കണം, ചോറും കൊടുക്കണം, അങ്ങനെ ഒരു പഴമയുണ്ട്, കേട്ടിട്ടുണ്ടോ? ചൊല്ലും കൊടുക്കണം, ചോറും കൊടുക്കണം, അവരെ ശാസിക്കേണ്ട അടുത്ത് ശാസിക്കണം കർശനമായി. ഒന്ന് ശമൂവേൽ 3:13 വായിച്ചേ. ഒന്ന് ശമൂവേൽ 3:13 വായിക്കും. ആ അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്താൻ കൊണ്ട് ഞാൻ അവന്റെ ഭവനത്തിന് എന്തേക്കും ശിക്ഷ വിധിക്കും. നോക്കിയ ദൈവദൂഷണം പറയുന്ന അകൃത്യം ഏരി തന്റെ മക്കളെ എന്ത് ചെയ്യുന്നില്ല, ശാസിച്ചകത്തില്ല. കേട്ടോ, വീട്ടിലിരിക്കുമ്പോ ദേവദാസന്മാരുടെ കുറ്റവും ദൈവമക്കളുടെ കുറ്റവും ഈ കുഞ്ഞുങ്ങളെ മുമ്പിൽ വെച്ച് പറയരുത്. ദൈവം ചെയ്തത് ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, യഹോവയായ ദൈവം ശമൂവേലിനോട് പറയുകയാ, ഹല്ലേലൂയ, അവൻ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവരെന്ത് ചെയ്തില്ല, ശാസിച്ചമർത്തിയില്ല. ദൈവദൂഷണം പറഞ്ഞാൽ അത് ദൈവം ഒരിക്കലും ക്ഷമിക്കത്തില്ല. ദൈവം ക്ഷമിക്കാത്ത പാപമാ ദൈവദൂഷണം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ തലമുറയെ നമ്മൾ ശാസിക്കേണ്ടടുത്ത് എന്ത് ചെയ്യണം, ശാസിച്ചമർത്തണം. അവരെ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണമെന്ന്, തെറ്റ് കണ്ടാൽ അവരെ എന്ത് ചെയ്യണം, ശിക്ഷിക്കണം. സദൃശ്യം 13:24 വേഗത്തിൽ വായിക്കാം. സദൃശ്യം 13:24 കേട്ടോ, വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിൽ അവനെ ശിക്ഷിക്കുന്നു. അതിനെ കുഞ്ഞിനെ സ്നേഹിക്കുന്നെങ്കിൽ, നിങ്ങൾ കുഞ്ഞിനെ സ്നേഹിക്കുന്നെങ്കിൽ അത് തെറ്റ് കണ്ടാൽ അതിനെ എന്ത് ചെയ്യണം, ശിക്ഷിക്കണം. ചിലര് കയ്യിൽ കിട്ടുന്ന ആയുധം ഇട്ട കുഞ്ഞിനെ അടിക്കുന്നു, എന്തെടുക്കും, അങ്ങനല്ല, ചെറിയ ഒരു അതിന്റെ ചൂടിൽ മേടിച്ചു വെക്കണം. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യാവശ്യമുള്ളിടത്തോളം ശിക്ഷണം നടക്കണം. അവരെ കൊല്ലുവാൻ ഭാവിക്കരുത്. ചിലര് കൊല്ലുന്ന പോലെ അടിക്കുന്നെന്ന് പറഞ്ഞാൽ കൊല്ലുന്ന ഭാവത്തില്ല. സദൃശ്യം 19:18 വായിച്ച്, സദൃശ്യം 19:18 പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കാം, അവനെ കൊല്ലുവാൻ നീ എന്ന് ഭാവിക്കരുത്. 4, ഹല്ലേലൂയ, മാതാപിതാക്കന്മാരുടെ കടപ്പാട്, എഫേസ്യലേഖനം 6:4 എഫേസ്യലേഖനം 6:4 വാക്യം, ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ പോറ്റി വളർത്തണം. ആരെ, നമ്മുടെ കുഞ്ഞിനെ, നമ്മുടെ തലമുറയെ, ദൈവം നമുക്ക് തന്ന തലമുറയെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ എന്ത് ചെയ്യണം, പോറ്റി വളർത്തേണ്ടത് മാതാപിതാക്കന്മാരുടെ കടമയാണ്. നാല് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, തിരുവചന സത്യങ്ങൾ ഭവനത്തിൽ വെച്ച് മക്കളെ പഠിപ്പിക്കണം. രണ്ട്, കുഞ്ഞുങ്ങളെ ശാസിച്ചമർത്തണം. മൂന്ന്, ചെറുപ്പത്തിലെ അവരെ ശിക്ഷിക്കണം. നാല്, ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ പോറ്റി വളർത്തണം. അഞ്ച്, എഫേസ്യലേഖനം 6:4 വായിക്കുന്നത്, മക്കളെ കോപിപ്പിക്കരുത്. മക്കളെ എന്ത് ചെയ്യരുത്, കോപിപ്പിക്കരുത്. ആറ്, ഞാൻ പറയാ, അല്ല, ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാതാപിതാക്കന്മാർ മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കണം. ഈ ആറ് കാര്യങ്ങളാണ് മാതാപിതാക്കന്മാരുടെ കടമ എന്ന് പറയുന്നത്. ആ കടമ നിറവേറ്റാൽ നിങ്ങൾ രണ്ടുപേരും പ്രതിജ്ഞാബദ്ധമാണ്. അവരുടെ മുമ്പിൽ, ഈ പൈതലിന്റെ മുമ്പിൽ, അല്ല, ആ പൈതൽ ചൂണ്ടിക്കാണിക്കത്തക്ക നിലയിൽ ഒരു തെറ്റും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ കടപ്പാടുകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കടപ്പാടുണ്ടോ? ഉണ്ട്. എഫേസ്യലേഖനം 6:1-2 വാക്യം വായിക്കാം. ആ മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അതല്ല, മാതാപിതാക്കന്മാരെ അനുസരിക്കണം. ഇന്നത്തെ കാലയളവിൽ
മാതാപിതാക്കന്മാരെ അനുസരിക്കാത്ത ഒരു തലമുറ വർഷവത്വമുള്ള ഒരു തലമുറ വ്യഭിചാരവും പാപവും നിറഞ്ഞ ഒരു തലമുറ വക്രതയും കോട്ടമുള്ള ഒരു തലമുറ ആ തലമുറയുടെ നടുവില് അതിലെ ദൈവത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു തലമുറയായി തീരാൻ നമ്മുടെ തലമുറകൾക്ക് കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. വിശ്വസിക്കുന്ന ദൈവമൊക്കെ സ്വോത്രം ചെയ്താൽ നോക്കിയേ മാതാപിതാക്കന്മാരെ അനുസരിക്കണം. കണ്ട് നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. ഇന്നത്തെ കാലങ്ങളിൽ ബഹുമാനം വല്ല ഉണ്ടോ? പണ്ടത്തെ കാലത്ത് എന്ത് ബഹുമാനമാ? മാതാപിതാക്കന്മാരോട് എന്ത് ബഹുമാനമാ? കർത്താവിന്റെ ദാസന്മാരോട് എന്ത് ബഹുമാനമാ? പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരോട് എന്ത് ബഹുമാനമാ? ദൈവത്തിന്റെ സ്തോത്രം, ഇന്ന് ബഹുമാനമില്ലാത്ത ഒരു തലമുറ, മാതാപിതാക്കന്മാർക്ക് ബഹുമാനം കൊടുക്കാത്ത ഒരു തലമുറ. ആ തലമുറയുടെ നടുവിൽ നമ്മുടെ തലമുറ മാതൃകയുള്ള ഒരു പൈതലായി വളർന്നു വരുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം നീതിമാൻ തന്റെ സന്തതിയെ ഭവനത്തിൽ കാണും. കേട്ടോ, നീതിമാൻ തന്റെ സന്തതിയെ ഭവനത്തിൽ കാണും. രണ്ട്, ഭവന പ്രാർത്ഥനയിൽ കാണും. കുടുംബ പ്രാർത്ഥനയിൽ നമ്മുടെ തലമുറ സംബന്ധിക്കണം. മൂന്ന്, പെട്ടകത്തിൽ കാണണം. നോഹയുടെ തലമുറ പെട്ടകത്തിൽ ഉണ്ടായിരുന്നു, പെട്ടകത്തിൽ കാണണം. നാല്, ദൈവാലയത്തിൽ കാണണം. ആലയത്തിന്റെ തലമുറ കാണണം. അങ്ങനെയുള്ള തലമുറയെ ദൈവം അനുഗ്രഹിക്കുക. നീതിമാന്റെ തലമുറ അപ്പ വിലക്കുന്നത് ഞാൻ ഉണ്ടാ വേണ്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. ഹല്ലേലൂയ, നമ്മുടെ തലമുറയെ മാനിപ്പാൻ ദൈവം ശക്തനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2:25 മുതൽ 32 വരെയുള്ള വാക്യം നിർത്തി വായിച്ച് സഹായിക്കണം. വേഗത്തിൽ ഞാൻ അന്ന് നിർത്തുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2:25 മുതൽ 32 വരെയുള്ള വാക്യം. ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരുന്നവനാണ് ആര്? ഷിമിയോൻ. പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവം ദൈവാലയത്തിൽ ചെന്ന്. കേട്ടോ കേട്ടോ, നമ്മളൊക്കെ എങ്ങനെയാണ് ദൈവാലയത്തിൽ എങ്ങനെയാ പോകുന്നേ? ഓരോ മീറ്റിംഗിലും സംബന്ധിക്കുമ്പോൾ ദൈവമക്കളെ പരിശുദ്ധാത്മാവിൽ അല്ല നിയോഗം പ്രാപിച്ചു വേണം പ്രാർത്ഥനയ്ക്ക് വരാൻ, ആരാധനയ്ക്ക് വരാൻ. എങ്ങനെയും വന്നിട്ട് കാര്യമില്ല. നോക്കിയ ഷിമിയോൻ എങ്ങനെ ആലയത്തിൽ വരുന്നെന്ന് അറിയാമോ? ആത്മ നിയോഗത്തോടാ അവൻ ആലയത്തിലേക്ക് വരുന്നത്. അയച്ചേ, അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അവനെ അകത്ത് കൊണ്ടുചെന്നപ്പോൾ അവൻ അവനെ കയ്യിലേന്തി. കേട്ടോ, ഷിമിയോൻ യേശു എന്ന പൈതലിനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ദൈവത്തെ പുകഴ്ത്തി, അത് നമ്മുടെ കർത്താവിനെ സമർപ്പിച്ചതാ. ആരാ? ഷിമിയോൻ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി അവന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. ഹല്ലേലൂയ, ഒരു നല്ല മാതൃകയാണ് കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ, അതിന് മനസ്സ് കാണിച്ച നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ ശുശ്രൂഷ അല്ല നമ്മുടെ ജീവിതത്തില് അവരുടെ ജീവിതത്തില് പൈതന്റെ ജീവിതത്തില് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാകും. പ്രത്യേകമായ ഒരു നിയോഗം, പ്രത്യേകമായ ഒരു അഭിഷേകം ശുശ്രൂഷയുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി അതിനെ അനുഷ്ഠാനമായ കരം കൊണ്ടാണ് പൈതലിനെ സമർപ്പിക്കുന്നതെങ്കില് ഓ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരം എന്ന് പറഞ്ഞ കാലം നിങ്ങൾ ഇറങ്ങേണ്ടതിനായി ഒരു നിമിഷം ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്. ഒരു നിമിഷം അറിയ ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്. ഒരു നിമിഷം ആത്മാവിൽ പ്രാർത്ഥിച്ചാണ്. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി ഇപ്പോൾ അതിന്റെ സ്വജന പദങ്ങൾ ചുരുക്കം വാചകങ്ങളിൽ പ്രാർത്ഥിക്കും. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
ولكن يجب ان يكون هناك اشخاص 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 يجب ان ي
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ മൂലം കേൾക്കണം പരമപിതാവേ. ആമേൻ. ഇപ്പോൾ അടികേട്ട സങ്കീർത്തനം 28 പാസമായി. അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേൽമേൽ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങളെ ആസ്വദിക്കട്ടെ. എല്ലാ നന്മകളും ദൈവം നൽകി തരട്ടെ. എല്ലാവർക്കും ഇരിക്കാമല്ലോ. ഈ സഭയുടെ മുൻ ശുശ്രൂഷകൻ, ഇപ്പോ കൊല്ലങ്ങളുടെ ശുശ്രൂഷകന്മാരിക്കുന്ന പാസ്റ്റർ സാമി ലൂക്ക് മുന്നോട്ട് കടന്നുവന്ന ആശംസയായിട്ട് ചില വാചകങ്ങൾ നമ്മെ അറിയിക്കും. അത് കഴിഞ്ഞിട്ട് റെജി പാസും ഒന്ന് രണ്ട് വാചകങ്ങൾ അറിയിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസമായിരിക്കും. ദൈവനാമത്തിന്റെ മഹത്വം. ഈ സഭയുടെ അധ്യക്ഷൻ പാസ് സാജൻ അവർ, ഈ സഭാംഗ പാസ്റ്റർ റെജി അവർക്ക്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. സൈച്ച സോജൻ ചാൻ, തബച്ചാൻ, ജിതിൻ, അലൻ, സോമ ചാൻ, ബാബു ചാൻ, ഗോപന ബാബ, റീന ബാബ, അനുസിസ്റ്റർ, സുജസ്റ്റർ, ടോളി ബാബ, ലീന ബാബ, എന്റെ ബാബുജി ബ്രദറിന്റെ മാതാവ്, സോമച്ചാന്റെ സഹോദരി മാമ, നിങ്ങളെ എല്ലാവരെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഒരുക്കം കാണുവാൻ, നിങ്ങളോട് ഒരുമിച്ച് എന്റെ സന്തോഷം പങ്കിടുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലിറ്റി മാമ, മറ്റേ ആരെങ്കിലും ഞാൻ മറന്നില്ലല്ലോ. ഓക്കെ, ബാക്കി എല്ലാവരെയൊക്കെ നിങ്ങളൊക്കെ എനിക്ക് അറിയാത്തോടെ പേരൊന്നെ ക്ഷമിക്കുക. ആൻസിയുടെ മാതാപിതാക്കൾ, അവരുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാവരെയും ഞാൻ വന്ദനം ചൊല്ലുന്നു. ഏകദേശം 10 വർഷത്തിന് മുമ്പാണ് ഞാൻ ഈ സഭയിൽ ശുശ്രൂഷകനായി ഇവിടെ നിന്ന് പോയത്. 11 വർഷമായി ഈ സഭയിൽ മുമ്പ് ഞാൻ 13 വർഷം ഇവിടെ ശുശ്രൂഷ പദ്ധതി എനിക്ക് അവസരം നൽകി. ഈ സഹോദരങ്ങളൊക്കെ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരാണ്. അപ്പൊ അവരുടെ ഓരോ ചെറിയ കാര്യങ്ങളും എന്നെ വിളിക്കുമ്പോ എനിക്കൊത്തിരി സന്തോഷമാണ്. ഞാൻ കുറച്ചുകൂടെ ചെറുതായിരുന്നപ്പോ വിശ്വാസി എന്നുള്ള നിലയിലല്ല ഞങ്ങളിവിടെ താമസിച്ചിരുന്നത്. ജിതിൻ എന്റെ കൂടെ ബെഡേ കിടക്കുന്ന ആളായിരുന്നു. ആരും ഞങ്ങൾ ഒരുമിച്ച് റൂമിൽ കിടക്കുന്ന ജിൻസി എന്റെ എസക്കി ഇവിടെ കൊച്ചായിരുന്നപ്പോഴാണ്, 6 മാസം അല്ല 1 വർഷം അവന്റെ ബർത്ത്ഡേ ആയാലും അതിന് മുമ്പാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. അപ്പൊ ജിൻസി പ്രഗ്നന്റ് ആയി ഇങ്ങനെ പോകുമ്പോ ഈ കൊച്ചുകൾ, അല്ല ജിതിൻ, സനു, അനു, കൊച്ചു ജിതിൻ, ഇവരെ ഈ പെരക്കാവുന്നവരെ അർഹത്തില്ല. ഞങ്ങള് വളരെ വളരെ സന്തോഷത്തിന്റെ കുറേ ദിവസങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ സന്തോഷം എനിക്ക് ഒരു വലിയ സന്തോഷമല്ലേ. എന്റെ സഹോദരങ്ങളുടെ, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വന്ന് പങ്കു ചേരുക എന്നുള്ളത് എനിക്കൊരു വലിയ സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ ഇന്നൊന്ന് ഒഴിവാക്കിയതാണ്. ഇത് ശനിയാഴ്ച മീറ്റിംഗ് വെച്ചതാണ്. ശനിയാഴ്ച എനിക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ജിതിൻ അത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത്, സോറി, മുമ്പോട്ട് വെച്ച് വ്യാഴാഴ്ചയാക്കി. നിങ്ങൾ കാണിച്ച നല്ല മനസ്സിലായി, ഞാൻ നന്ദി പറയുന്നു. അവരുടെ വിവാഹ ദിവസം എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചർച്ചിൽ ഒരു ചെറിയ ഉപവാസത്തിലാണ്. 21 ദിവസത്തെ ഫാസ്റ്റിംഗ് ആണ്. അഞ്ചാമത്തെ ദിവസമാണ്. അപ്പൊ രാവിലത്തെ എന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതിന്റെ ഇച്ചിരി കൽക്കരിതൊക്കെയുണ്ട് ശരീരത്തിലുണ്ട്. എന്നാൽ ദൈവം ഞങ്ങൾ നന്നായിട്ട് നടത്തുന്നു. ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങളും വളരെ സന്തോഷത്തോടെ പങ്കുചേർന്നു. ഞാൻ എന്റെ ഫാമിലി, കുഞ്ഞുങ്ങൾ വന്നിട്ട് അഭിമോട് വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദേവദാസൻ അനുഗ്രഹീതമായ ദൂതുകൾ ആലോചനകൾ പങ്കുവച്ചല്ലോ. മക്കൾ എപ്പോഴും ദാനമാ, ഉദരബലം അവിടുത്തെ പ്രതിഫലമാണ്. അമേ. ഒരു വളരെ സന്തോഷകരമായ അനുഭവമാണ്. ഇന്നത്തെ സിസ്റ്റം അനുസരിച്ച് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നു, അവരെ വഴക്കു പറയാൻ പാടില്ല. പക്ഷെ വചനം പറയുന്നു ബാലശിക്ഷയും പഥ്യോപദേശം നൽകുക, പൊട്ടിപ്പോകത്തക്ക അടി കൊടുക്കുക. ഞങ്ങളുടെ കൊച്ചിന്റെയൊക്കെ കാലിലൊക്കെ നോക്കിയാൽ ചിലപ്പോ ഇങ്ങനെ മീനൊക്കെ വരഞ്ഞ പോലെ ഇടക്കിടക്ക് വരണ്ടാറുണ്ട്. കാര്യം ദൈവം ഇരിക്കുന്ന നിയോഗമാ, അത് വചനത്തിന്റെ അടിസ്ഥാനമാ. വടിയെ സ്നേഹിക്കുന്നവർ തന്റെ മക്കളെ പകയ്ക്കുന്നു എന്നാ പറയുന്നത്. അങ്ങനെ നമ്മൾ വടിയെ
പിന്നെ വടി ഉപയോഗിക്കേണ്ടത് വടി ഉപയോഗിക്കുക, ശിക്ഷിക്കേണ്ടത് ശിക്ഷിക്കുക. ജീതനും മാനസിയും നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ മിടുക്കൊന്നും അല്ലേ, നിങ്ങളുടെ ശരീരം അല്ലേ, നിങ്ങളുടെ ആത്മാവല്ലേ, അവൻ പേഴ്സണാലിറ്റി ഉള്ളതാണ്. ദൈവം നിങ്ങൾക്ക് തന്നേക്കുന്നത് ഇവന്റെ മുമ്പിൽ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. ഇവന്റെ മുമ്പിലല്ല, ഇവനെ നിങ്ങൾക്ക് ദൈവം തന്നതിന് ദൈവമുമ്പാകെ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. നിങ്ങൾക്ക് ഇവന്റെ മേൽ ഒരു അധികാരമില്ല. വളർത്തുവാൻ മാത്രമേ നിങ്ങൾക്ക് അവകാശമുള്ളൂ. ഇവൻ ദൈവത്തിന്റെ വകയാണ്. ഇതിനെ നിങ്ങളുടെ വാക്കുകൊണ്ട് ശകാരിക്കാനോ ആവശ്യമില്ലാത്ത പറയുവാനോ പാടില്ല. ഇവൻ കഴുതയെന്നോ അല്ലെങ്കിൽ പൊട്ടലെന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള യാതൊരു വാക്കും പറയാൻ പാടില്ല. ഇവന്റെ മേൽ ദൈവത്തിന്റെ തേജസ്സുള്ള പൈതല, ദൈവത്തെ നിയോഗിക്കപ്പെട്ടതാ. നിങ്ങളുടെ ഉദരത്തിൽ ജനിച്ചു എന്നുള്ളത് സത്യമാ, പക്ഷെ ഇവന്റെ ജീവൻ ദൈവത്തിന്റെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടത് കൊണ്ട്, ഇവൻ ദൈവത്തിന്റെ വകയായതുകൊണ്ട് ഇവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. ഇവിടെ മാമോദീസായിക്ക് തുല്യമായിട്ടോ മറ്റു തരത്തിലോ കാര്യങ്ങൾ ഒന്നുമല്ല ഇവിടെ സംഭവിക്കപ്പെടുന്നത്. വചനം പറയുന്നത് ശിശുക്കളെ തടുക്കൽ വരുവാൻ വിടുവി, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാണ്. മറ്റ് കടമകൾക്ക് വേണ്ടി ഒന്നുമല്ല കുഞ്ഞിനെ കൊണ്ടുവന്നത്, ദൈവം നിങ്ങൾക്ക് തന്ന നന്മയെ തമ്പുരാനെ ഇതിനെ വളർത്താൻ എനിക്ക് കഴിവില്ല, എനിക്ക് ഇതിനെ പുലർത്താൻ കഴിവില്ല, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് കഴിയത്തില്ല, പക്ഷെ ഇവന്റെ തിരുക്കരങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു, ഇവന്റെ ജീവനെ അവിടുത്തെ കരങ്ങളെ സമർപ്പിക്കുന്നു, ഇവന്റെ ശരീരത്തെ അവിടുത്തെ കരങ്ങളെ സമർപ്പിക്കുന്നു, ഇവന്റെ ബുദ്ധിമണ്ഡലങ്ങളെ ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. ജ്ഞാനമുള്ള കുഞ്ഞായി, വിവേകമുള്ള കുഞ്ഞായി, യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ള കുഞ്ഞായി വളർന്നു വരുവാൻ ദൈവകരങ്ങളെ സമർപ്പിക്കുക എന്നുള്ള ഒറ്റ ശുശ്രൂഷ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അത് ദൈവനാമ മഹത്വത്തിന് കാരണമായിരിക്കണം. അമ്മയ്ക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഹന്നയോട് ചോദിച്ച ഹന്ന പറയും, അവൾ ദേവാലയത്തിലേക്ക് ചെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അവളെ കുത്തി നോവിക്കുവാൻ ഒരു പെനീനെ ഉണ്ടായിരുന്നു, പക്ഷേ അവൾ ദേവാലയത്തിൽ നിന്ന് കരയുമ്പോ, അവൾ ദൈവസന്നിധിയിലേക്ക് നോക്കി നിലവിളിക്കുമ്പോ, അവളുടെ നിന്ദയെ മാറ്റിയത് ഒരു ശമുവേൽ ബാലനെ കൊടുത്തെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ നിന്ദയെ ഈ പൈതലെ തന്ന് ദൈവം നിങ്ങളുടെ നിന്ദയെ മാറ്റിയെങ്കിൽ ഈവൻ ആലയത്തിന് വേണ്ടി ഉള്ളതായിരിക്കണം. ശമുവേൽ ബാലന്റെ ഉത്തരവാദിത്ത ആലയത്തില് വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിക്കുക. വിളക്ക് കെട്ടുപോകാതെ സൂക്ഷിക്കണമെങ്കിൽ കരയുന്ന ഒരു ഹന്നയുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ആൻസിയോട് പറയുന്ന, നിന്റെ നിനക്ക് നിങ്ങൾക്ക് ദൈവം നൽകി ഈ പൈതൽ ദൈവനാമത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ കരയുന്ന ഒരു ഹന്ന ഉണ്ടാകണം. യേശുവിന്റെ അമ്മയോട് ചോദിച്ചാൽ യേശുവിന്റെ അമ്മ പറയും, യേശുവിനെ ഞാൻ വളരെ പ്രായപൂർത്തിയായപ്പോ ആലയത്തിലേക്ക് കൊണ്ടുപോയി, പക്ഷേ അവളുടെ ഉദരത്തിൽ യേശു ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ദൂതൻ അവളോട് പറഞ്ഞത് അവൾ കേട്ടു വെച്ച് വിശ്വസിച്ചു. അതിനുവേണ്ടി ശരീരത്തെയും മനസ്സിനെയും ഒരുക്കിയത് കൊണ്ടാണ് വിശുദ്ധനായ ദൈവത്തിന്റെ തേജസ്സുള്ള യേശുവിനെ ആലയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. വചനം വായിക്കുന്നു, അവളുടെ അമ്മയിലും വല്യമ്മയിലുമുള്ള ദൈവകൃപ അവനിൽ ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെങ്കിൽ കുഞ്ഞിനെ തന്ന അമ്മയും വല്യമ്മയും ഒക്കെ ഓർത്തോ. ഇതിനെ സാധാരണ നമ്മുടെ സഭകൾ പറയാറുണ്ട്, തലതൊട്ടപ്പനായിട്ട് നിൽക്കാറുണ്ട്. അവൻ നിൽക്കുന്ന പോലുള്ള ഒരു അനുഭവമല്ല, മറിച്ച് ഈ കുഞ്ഞിന് വേണ്ടി ഇടതടമില്ലാതെ സ്തോത്രം ചെയ്യുവാൻ പ്രാർത്ഥിക്കുവാൻ അമ്മയും വല്യമ്മയും ഉത്തരവാദിത്തമുള്ളവര് അവന്റെ മുമ്പിൽ മാതൃകയോടെ ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ഇല്ല എങ്കിൽ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയാൽ അതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും. മുമ്പ് തദിവാസം പറഞ്ഞ പോലെ ഇവന്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അവന് മാതൃകാപരമായ ജീവിതം നിങ്ങൾ ചെയ്യണം. മാതൃകയോട് വിശ്വസ്തയോട് ദൈവത്തെ സേവിക്കണം. യഹോവയുടെ മുൻപാകെ ഒരു ദിവസം ഇവനെ കൊണ്ടുചെല്ലേണ്ട ദിവസം വരും. ഇന്ന് ഇവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട പേരിട്ടോ. ഈ പേര് ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ പ്രശസ്തമാകുവാൻ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിന്റെ പേര് ഒരു ദിവസം തമ്പുരാൻ ആകാശ മണ്ഡലങ്ങളെ ഭേദിച്ച് അതിൽ ഇറങ്ങി വന്ന് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വേർതിരിച്ച് വിളിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ഇവൻ ജീവനോടെ ആയിരിക്കുന്നുവെങ്കിൽ അവന്റെ ശരീരം രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുമ്പോൾ ആ പേര് അവൻ കാണപ്പെടണം. അല്ല, ഈ ഭൂമി മാറ്റപ്പെട്ടു പോയാലും ക്രിസ്തുവിൻ മരിച്ചവർ ഉയർത്തുന്ന ദിവസത്തിൽ ഈ കുഞ്ഞിന്റെ പേര് കാണപ്പെടണം. അതിനപ്പുറത്ത് ഒരു ദിവസം തന്റെ സകല മഹിമയോട് കൂടെ ദൈവത്തെയും സകല ദൂതന്മാരെയും സാക്ഷി നിർത്തി പുസ്തകങ്ങൾ തുറന്ന് ന്യായവിസ്താരം നടത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസം ഇവന്റെ പേര് കാണപ്പെടണം. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന
ഇരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പീൻ എന്ന് വിളിക്കുന്ന ആ ദിവസം വരുമ്പോ ആ ദിവസം ഈ കുഞ്ഞിന്റെ പേര് കാണപ്പെടുക. നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, അതിനുവേണ്ടി കുഞ്ഞിനെ വളർത്തണം. ആ ഒരു മഹാദിനത്തിൽ ഈ കുഞ്ഞിന്റെ പേര് കാണപ്പെടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ആശംസിച്ച് എന്റെ കുടുംബത്തിന്റെ ഞാൻ പ്രതിദാനം ചെയ്ത കൊല്ലവട അസംബോർഡ് സഭയുടെ പേരുള്ള എല്ലാ ആശംസകളും നന്മകളും ചേർന്ന് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. അവസരം ദൈവാവസരം നന്ദി പറയുന്നു. എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന നന്ദിയോടെ ഓർക്കുന്നു. ദൈവം സഹായിക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രണ്ട് സന്ദേശങ്ങൾ കേൾക്കുവാനിടയായി. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്ക് ആശംസയായി പറയണമെന്നാണ് എന്നോട് ദൈവദാസൻ പറഞ്ഞത്. അങ്ങനെ പ്രിയ ജിതിന് മാനസിക്കും ദൈവം കൊടുത്ത കുഞ്ഞിനെ കുറിച്ചുകൂടെ ഒരുപാട് കാര്യങ്ങൾ ദൈവദാസന്മാർ പറയുവാനായിട്ട് ഇടയായിട്ടുണ്ടല്ലോ. നമുക്ക് ആധാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തിരുവചനം മാത്രമാണ് കേട്ടോ. ലോകർക്ക് എങ്ങനെയും കുഞ്ഞുങ്ങളെ വളർത്താം, ഏത് നിലവാരത്തിലും കൊണ്ടുപോകാം. പക്ഷേ ഒരു ദൈവവൈദ്യനെ ദൈവ മക്കളെ സംബന്ധിച്ചുള്ള അവരുടെ കുഞ്ഞുങ്ങളെ വ്യവസ്ഥ പ്രകാരം വളർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു ഭാഗമാണ് വായിക്കുന്നത്. ഒരു സഹോദരി ന്യായാധിപന്മാരുടെ പുസ്തകം 13 അധ്യായം അതിൻ്റെ 4 വാക്യം ഇങ്ങനെ വായിക്കുന്നു. മകനെ പ്രസവിച്ചൊരു നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, ആകയാൽ നീ സൂക്ഷിച്ചു കൊടുക്കുക. ഗർഭം ധരിക്കാനും പ്രസവിക്കാനും ഒക്കെ എളുപ്പമാണ്, പക്ഷേ കുഞ്ഞുങ്ങളെ കൃപയെ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഈ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞുങ്ങളെ ദൈവവൈദ്യരായി വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയ ആൻസിയും പ്രിയ ജിതിനും വളരെ സൂക്ഷ്മതയോടെ ഈ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ, നിങ്ങൾ മാത്രമല്ല ഞാൻ ഉൾപ്പെടെ എല്ലാവരും കുഞ്ഞുങ്ങളുടെ പേരിൽ വലിയൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഞാൻ ബൈബിൾ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സാർ പറയാറുണ്ട്, എൻ്റെ മകൻ കല്യാണം കഴിച്ച ഗൾഫിലാണ്, പക്ഷേ ഞാനിവിടെ വചനം പഠിക്കുമ്പോൾ എൻ്റെ ഒരു കണ്ണ് ആ കല്യാണം കഴിച്ച ആ കുടുംബത്തിൻ്റെ ഗൾഫിലുള്ള ആ കുഞ്ഞിൻ്റെ മേലുണ്ട്. മനസ്സിലോ, ആ മാതാപിതാക്കളുടെ ഒരു വലിയ ശ്രദ്ധ. വിവാഹം കഴിച്ചാലും ശരി, അവർക്ക് മക്കളായാലും ശരി, ആ ഒരു യഥാർത്ഥ അപ്പനും അമ്മയാണെങ്കിൽ അമ്മ ആ കുഞ്ഞിൻ്റെ പേരൊരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ദാനമായി തന്ന ഈ കുഞ്ഞിനെ ആമേ നിങ്ങളെ എപ്പോഴും ആമേ കുഞ്ഞിന്റെ മേലിൽ വലിയ ശ്രദ്ധ. ഏത് കാര്യത്തിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്? അവരെ ആത്മീയമായി വളരുന്നു എന്നുള്ളതിൽ മാത്രം ഇന്ന് ശ്രദ്ധ ചെലുത്തിയാൽ മതി. ബാക്കിയുള്ളതെല്ലാം തന്നെത്താനെ അതിന് പുറകെ വന്നോളൂ. ഹല്ലേലൂയ. സ്തോത്രം. ക്രിസ്തു കുഞ്ഞിൽ ഉരുവായി വരുന്നോ, പരിശുദ്ധാത്മാവിൽ നിറയുന്നോ എന്നുള്ളതായ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകണം. എന്റെ മകനിൽ ആമേ ആത്മാവിൽ ആരാധിക്കുന്നു എന്നുള്ള ശ്രദ്ധ നിങ്ങൾക്ക് എപ്പോഴും അന്യഭാഷ പറയുന്നു. നിങ്ങൾ അതിനുവേണ്ടി ഒരു വെമ്പൽ കൊള്ളണം. എന്റെ കുഞ്ഞിന്റെ വായിൽ നിന്ന് അന്യഭാഷ പുറപ്പെടുന്ന ദിനത്തിനായി ഞാൻ കാത്തിരിക്കുന്നു കർത്താവ് എന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വചനത്തിൽ വായിച്ചതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മേശയ്ക്ക് ചുറ്റും ഒലുതൈ പോലെ ഇരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം നോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായി. ആമേ ഒലുതൈയാണ് ആ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും എന്താണ് ആ ഒരു പച്ച ഇലയായിട്ട് കാണാനായിട്ട് പറഞ്ഞതിന്റെ സാരം, പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആമേ എത്ര വലിയ അനർത്ഥം വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും ആ തലമുറയുടെ മേൽ ഒരു പച്ചപ്പ് കാണാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. എല്ലാം നശിച്ചു പോയാലും ആമേ ആത്മനിർഭരമുള്ള ഒരു പൈതലിന്റെ ഒരു പച്ചപ്പ് അതിനകത്ത് കാണാനായിട്ട് ഇടയായിത്തീരും. ലോകത്തിൽ നശിച്ചു പോകാനായിട്ട് ഒരിക്കലും ഇടയാകത്തില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രം, നിങ്ങൾ ഈ കുഞ്ഞിന്റെ മേൽ ഹല്ലേലൂയ സ്വന്തം ദൈവകൃപയുണ്ടോ, ദൈവകൃപയിൽ അവർ വളരുന്നു എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ പറഞ്ഞ ഒരു വാക്യം ഇങ്ങനെയാണ്, ആമേ ഹല്ലേലൂയ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക. കുഞ്ഞിനെ സൂക്ഷിക്കണം എന്നല്ല, ഒന്ന് ആര് കുഞ്ഞിനെ സൂക്ഷിക്കണം, അപ്പോൾ തന്നെ നമ്മളും നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിക്കാനായിട്ട് ഈ വചന പ്രകാരം ദേവദാസന്മാർ ആമേ ഹലി ശ്രദ്ധയോടെ വളരെ ആമേ പ്രാർത്ഥിച്ച് ആമേ ഹലി ശ്രദ്ധം ഈ കാര്യം പറഞ്ഞത് മുതൽ എനിക്ക് ആമേ ഞാൻ ചേർക്കുകയാണ് ദേവദാസന്മാർ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് എന്താണ് ആമേ ഒരു സന്ദേശമായിട്ട് നൽകേണ്ടതെന്ന് ആമേ നൽകി ദൈവം നൽകി തന്ന ഈ തൂണുകൾ ആമേ ഓരോന്നായി നിങ്ങളെ ജീവിതത്തിൽ ആമേ കൈവരക്കിക്കൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്റെയും ആമേ എന്റെ കുടുംബത്തിന്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന വലുക്കാവിലെ അല്ലെ സഭയുടെ പേരുള്ള എല്ലാവിധമായ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. അവയെ സമൃദ്ധിയായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ
അയാളെ ശുശ്രൂഷകൾ ചെയ്ത് ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്തിട്ട് വ്യക്തിയാക്കുന്നുണ്ട് ഭാവി. അപ്പൊ ഇതിനെ ദൈവത്തിന്റെ ദൈവത്തിന്റെ പേര് നടത്താൻ പ്രിയമാതാവിന്റെ സഹായങ്ങളും നടത്തുന്നുണ്ട് ഭാവി. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപാതിന് സഹായങ്ങളും പ്രാർത്ഥിക്കട്ടെ. ഇരുപത്തിനും എല്ലാ പ്രിയപ്പെട്ട ഗ്രഹങ്ങളും ഏൽപ്പിക്കുന്നു, അധികങ്ങളുടെ അതിക്രമങ്ങൾ ഏൽപ്പിക്കുന്നു. സ്ഥല ശുശ്രൂഷകളും അനുഗ്രഹിച്ച് നമുക്ക് വ്യക്തിയാസം സ്ഥലവും അവിടെ കേട്ട് ഇത്രയുള്ള വ്യത്യാസമൊക്കെ കണ്ടാവ് കർത്താവിന്റെ കൃപകളും ആശീർവാദങ്ങളും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച വിഷയങ്ങളോട് ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂലം ജയനറിയ ദൈവത്തിന് സ്തോത്രം.